തനിക്കെതിരെയുള്ള കെ സുരേന്ദ്രൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നു ഇന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ഉണ്ടായത് തെളിവുകൾ പുറത്തുവിടാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ചാണ് മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടൻ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അതായത് സ്പോർട്സ് കൗൺസിലിൻ്റെ വാഹനം കള്ളക്കടത്തിന് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും കെ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബി ജെ പിക്ക് വിഭാഗീയത രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി ലഭ്യമായിരുന്നു പാർട്ടിയിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പരസ്യ പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണത്തിൽ താനൊന്നും പറയുന്നില്ല എന്ന നിലപാടാണ് ഇന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിക്കുകയും ചെയ്തത് സോ ശോഭാ സുരേന്ദ്രന്റെ ആക്ഷേപത്തിൽ പ്രതികരിക്കാതെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളോട് മറ്റു വിഷയങ്ങളിലാണ് സംസാരിക്കുകയും ചെയ്തത് ശോഭാ സുരേന്ദ്രനെ ഇതിനിടെ പിന്തുണച്ച് മുതിർന്ന ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനും രംഗത്തെത്തുകയും ചെയ്തു വി മുരളീധരനെതിരെയുള്ള പടയൊരുക്കമാണ് അതിന് കൃഷ്ണദാസ് പക്ഷം ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി പടം നയിക്കുന്നുവെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത് കെ ജി ദിനകർ വിവരങ്ങളുമായി ചേരുകയാണ് കെ ജി ദിനകർ കെ സുരേന്ദ്രൻ ഇന്ന് വിവിധ വിഷയങ്ങളിൽ പ്രതികരിച്ചു എന്നാൽ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല അതാണ് കൂടുതൽ വിഭാഗീയത സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നതും കെ ജി ദിനകർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത് ബി ജെ പിക്ക് വിഭാഗീയതകൾ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല അതേസമയം മറ്റു വിഷയങ്ങളിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ പറയാൻ കെ സുരേന്ദ്രൻ തുനിയുകയായിരുന്നു ഇതിനിടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന് നേരെ പോലും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കെ ജി ദിനകർ ശരിയാണ് കെ ജി ദിനകർ എന്താണ് ഇന്ന് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകൾ സംബന്ധിച്ചോ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരസ്യ പ്രതികരണത്തെ ഒരു മറുപടിയും പറയാതെ മറ്റു ചില വിഷയങ്ങളിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്താണ് ലഭ്യമാകുന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നോ ബി ജെ പിള്ളിൽ പുതിയ സംഭവങ്ങൾ ആണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഇക്കാലമത്രയും അതായത് കെ സുരേന്ദ്രൻ സംസ്ഥാന ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ വിട്ടുനിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ ദേശീയ നിർവാഹക സമിതി അംഗം മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ കൊടുങ്ങനവെ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് എത്തുകയായിരുന്നു ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു തന്നെ സംസ്ഥാന തലത്തിലേക്ക് തരം താഴ്ത്തിയെന്നും പാർട്ടി കീഴഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി നിയമിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരുന്നു